ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡം പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസജ്ഞയാ പരിഗ്രഹിച്ചു ദ്രുപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾ കനുവാസനം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാദി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം ശ്രീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ
ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റെന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായേ കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദരചികുരവും അളകസുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചിയേനൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദന ഹരേ, നമസ്തേ നാരായണ നമസ്തേ നരകാരേ, സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന്നിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യർത്ഥവേദ്യനാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മ മധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പൊറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു. മുഗ്ധയാമെനിക്കിപ്പോൾ ഭർതൃപുത്രാർത്ഥാകുല സംസാര ദുഃഖം ബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു. ത്വൽകാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായകമാം ലക്ഷ്മീപദേ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ. ലാളനാശ്ലേഷാദ്യനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തിപൂണ്ടിട്ടം വീണുവണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു, മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം. ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ
മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ. ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്ന അവതാരം ചെയ്താൻ. നന്ദനനുണ്ടായിതെന്നാശു കേട്ടൊരു പങ്ക്തിസ്യന്ദനൻ അഥ പരമാനന്ദാകുലനായാൻ. പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്ത്രബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകേയി സുതൻ പിറ്റെന്നാളും. സുമിത്രാപുത്രന്മാരായുണ്ടായിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പേരിതു സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം. വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയി തനയന ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാ തനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലുപുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായാനന്ദിച്ചാൻ. സാമോദം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പുണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാപങ്കവീക്ഷണം കൊണ്ടും സാരസ്യവ്യക്തവർണാലാപ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂഗദന്താംബരചുംബനരസം കൊണ്ടും ബന്ധുരദന്താങ്കുര സ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയയാനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെക്കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. ഫാലദേശാന്തേ സ്വർണാശ്വത്ഥഭർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതിമഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പുണ്ട വിസ്തൃതോരസി ചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുലപ്രഭവത്സലാഞ്ചനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും
കാഞ്ചന സദൃശ പീതാംബരോ പരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു. സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കു നാഥൻ. ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിനി താനും കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമെല്ലെ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ. ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം. അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രപത്രോദ്ഭവ പുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യം എന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംഭോ നിധിപാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ. മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാർ. അതുപോലെ കോമളന്മാരായ്മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യേകഭാവം കൈക്കൊണ്ടാർ അനുദിനം. രാഘവനതുകാലമേകദാ കൗതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി പ്രാണസംമിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ഖഡ്ഗദ്യായുധങ്ങളും പൂണ്ടു. കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ. ഹരിണഹരി കരി കരടി ഗിരിഗിരി ഹരിശാർദൂലാദികളമിത വന്യമൃഗം വധിച്ചുകൊണ്ടുവന്നു ജനകൻ കൽക്കൽ വച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസ്യുഷസുധായ കുളിച്ചുത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണംബുജം വന്ദിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചത ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു. നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വണിയിടിനാൻ. ചേതസാ വിചാരിച്ചു കൺകിലോ പരമാർത്ഥം ഏതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. വിശ്വാമിത്രന്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കമാരെഴുന്നള്ളിടിനാൻ. രാമനായ അവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വടിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ. ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു. വന്ദിച്ചു നിന്നു ഭക്തിയാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ. അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമാൻ നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹത പോനിധേ. ഇങ്ങനെയുള്ള നിങ്ങളെഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപതേ. വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം. ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ
മരീച സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പങ്ക്തിസ്യന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോട് ഏകാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചൊൽവതു ഗുരോ, നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോ ഒന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളിച്ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണി, മാനമില്ലാത്ത പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുട തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുട പൂർവജന്മം ചൊല്ലുവൻ ദശരഥ, മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുട പത്നിയാകും അതിഥി കൗസല്യ കേളാം ഇരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹുരാത്മനി വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൻ. പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരം അപേക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായ മയോനിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ. ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതൂണീര ബാണ ഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളിച്ചെയ്തു മുനി. രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാത്ത ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം. ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നോരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ. ദേവനിർമ്മിതകളി വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ. താടകാവധം. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറിൽ ഈ വഴിയാരുമേ ഇതുകാലം കാടിതുകണ്ടായോ നീ
കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷം എന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചര്. പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായോരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു. യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലെ. പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരെട്ടു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ. പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമ ഭവാൻ ദീക്ഷയ്ക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തു. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികനതുകാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതുനേരം. പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരം. അന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെക്കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും. അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും. പറ്റലർകുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ. ദേവദുന്ദുഭികളും ഘോഷിച്ചിതതുനേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന അശ്രുപൂർണാർദ്രാകുലനേത്ര പത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും പൂജിപ്പിച്ചിതു വാത്സല്യത്താൽ. ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികൻ അവരുമായി. അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി. അരുതു വൃഥാ കാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നുടെ മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ പോകണം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിന മഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുര. ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ക്ഷോണീപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദബലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം. ജന്തുസഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം നാനാജന്തുവർജിതം താനും. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്ന് തരുൾ ചെയ്യണം തപോനിധേ.
അഹല്യമോക്ഷം. എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പറൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനി, വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി, ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കൽ അത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ, ഭർതൃശുശ്രൂഷാ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു വർണ്ണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുഷ്യവനനം കുസുമായുധവശനായാൻ. ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു. ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യയാമാതിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാ പുക്കാനുടജാന്തരേ പരവശാൽ സുത്രമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം. സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായെത്രയും വേപഥു പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലു നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവെ, ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം, നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായികിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി, സ്വർലോകാധിപനായ കാമകിങ്കരനഹം, വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേപഥു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു തപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരെ, ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം. കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിട വസിക്കേണം. നിഹാരാധവ വായുവർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം. നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ, കാനനദേശേ മതിയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിന്ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽപാർശ്വം പൊക്കാൻ. അന്നു തൊട്ടിവിടെ വണിയിടിനാളഹല്യയും നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണങ്കിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമശം അശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്നു തന്നെ നിർമ്മലയായി വന്നീടുമഹല്യാദേവി എന്നാൽ.
ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ചുടജങ്കണം പുക്കാൻ. ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായി രഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭ നേത്രത്തോടും വാസവനീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിത പാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി ദഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമതബോധനൻ തന്നോടു മുന്നമുര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചു ധാനം ചെയ്തു ഭഗ്യ സത്വരമർഖ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡനമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരാഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായൊരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ.